അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അഫ ഫാഷനിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കക്കയടയാണ്. ഫ്രീസറിൽ വെച്ച കക്കയാണിത്. ഇതുകൊണ്ട് അടയുണ്ടാക്കാം. നമ്മുടെ നാട്ടിലിതിനെ എളമ്പക്ക എന്നാണ് പറയുക. എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് കക്ക എന്ന് പറയുന്നത്. ഇതുപോലുള്ള അടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഓയിലൊഴിച്ച് ഉള്ളിയും പച്ചമുളകും നന്നായി വഴറ്റുക. തക്കാളി ഇട്ട് വീണ്ടും വഴറ്റുക. കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. നന്നായി വൃത്തിക്ക് കഴുകിയ കക്ക ഫ്രീസറിൽ വെച്ചതാണ് ഇത്. ഇത് ഇതേപോലെ ഇടാം. ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഗരം മസാല പൊടി 1 teaspoon, 1 teaspoon കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 teaspoon മുളക് പൊടി എല്ലാം നന്നായി മിക്സ് ചെയ്ത് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കുക. മിക്സായി വരുന്നുണ്ടല്ലോ. അങ്ങനെ മസാല റെഡിയായി. ഇനി അടക്കുള്ള അരി കുഴക്കാം. 1 cup തേങ്ങ, 1 teaspoon വലിയ ജീരകം മിക്സിയിൽ അരച്ച് ഉപ്പും ഇട്ട് അരിപ്പൊടി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. 2.5 cup അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. അരി കുഴച്ച് വെച്ചു. ഇലയെടുത്ത് അടയുണ്ടാക്കാം. കുറച്ചെടുത്ത് ഇതുപോലെ പരത്തി മസാല വെച്ച് ഇതേപോലെ ഉരുട്ടിയെടുക്കുക. ശേഷം ഇലയിൽ വെച്ച് ചുരുട്ടി അപ്പച്ചെമ്പിൽ ആവിക്ക് വേവിച്ചെടുക്കാം. എല്ലാം ഇതേപോലെ ആവിക്ക് വെക്കാൻ അപ്പച്ചെമ്പിൽ വെക്കുക. ഇതേപോലെ കല്ലുമ്മക്കായ മസാലയാക്കിയും ചെയ്യാവുന്നതാണ്. എല്ലാതും റെഡിയായി. ഇനി ആവിക്ക് വെക്കാം. വെന്ത് കഴിഞ്ഞ അടയാണിത്. ഇതേപോലെ എല്ലാം പാത്രത്തിലിടുക. ഇതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഞാൻ മുളക് പൊടിയിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 teaspoon മുളക് പൊടി, 1/4 teaspoon ഗരം മസാല പൊടി, വെള്ളം, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അട ഇതിൽ മുക്കി ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെയാണ് കൂടുതൽ ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, കമൻറ്റ്സ് ചെയ്യണം.
ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.